പ്രസവിക്കുന്നതിന് മുമ്പേ തന്നെ ആ ബാലകന് പല പല പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. പ്രസവിക്കുന്നതിന് മുമ്പേ തന്നെ രാജാധികാരം ആ ബാലനെ ഏൽപ്പിച്ചിരുന്നു. ഗർഭസ്ഥനായിരിക്കുന്ന ഒരു കുട്ടിയുടെ മേളിൽ രാജാധികാരം ഏൽപ്പിക്കുന്ന ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത ഒരു സംഭവ വികാസം അവിടെ ഉണ്ടായി. പിന്നെ ആ പുരുഷപ്രജയിലൂടെ പുരുഷനായി മാറപ്പെട്ട മഹാരാജാവിലൂടെ തിരുവനന്തപുരവും പ്രത്യക്ഷത്തിൽ ശ്രീപത്മനാഭസ്വാമിക്ക് ഇത്രമാത്രം സമർപ്പണങ്ങൾ നടത്തിയ ഒരു മഹാരാജാവ് ഉണ്ടോ എന്നുള്ളത് സംശയത്തക്ക രീതിയിലുള്ളൊരു മഹാരാജാവിനെ സമ്മാനിച്ചത് ഒരു ക്ഷേത്രം പണിതതിൻ്റെ അഭിവൃദ്ധിയിലൂടെയാണ്. ഒരേ സമയം ആർക്കുമില്ലാത്ത ഒരു പ്രാതിനിധ്യമാണ്. ഒരേ സമയം റീജൻ്റായും ഒരേ സമയം മഹാറാണിയായും പ്രവർത്തിക്കാൻ പറ്റി എന്നുള്ളതും ഈ തമ്പുരാട്ടിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു വർഷമാണ് 1810 എന്ന് പറയുന്നത്. ആദ്യമായി ഒരു സ്ത്രീ ഒരു ഭരണസാന്നിധ്യത്തിലേക്ക് എത്തുന്ന ഒരു വർഷം. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ എന്ന് പറയുന്ന അന്നത്തെ മഹാരാജാവ് അകാലത്തിൽ മരിച്ചു പോവുകയും അന്ന് പുരുഷ പ്രജകൾ ആരും തന്നെ രാജ്യം ഏറ്റെടുക്കാനുള്ള ഒരു പക്വത ഇല്ലായ്മ അവരുടെ പ്രായമൊന്നും അത്രയും പക്വത ഇല്ലായ്മ ആയിരിക്കുകയും അതോടുകൂടി ചില തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ കേരളവർമ്മ എന്നു പേരുള്ള ഒരു കേരളവർമ്മ എന്നു പേരുള്ള ഒരാളിനെ ദത്തെടുത്ത് രാജാവാക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടമാടിക്കൊണ്ടിരുന്ന ഒരു വർഷമാണ് 1810 എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലെ ഭരണ സാന്നിധ്യം ഏറ്റെടുത്തത് അയിലൻ തിരുനാൾ ലക്ഷ്മിഭായ് തമ്പുരാട്ടി, സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടി എന്ന് പറയുന്ന മഹത് വ്യക്തിയാണ്. തമ്പുരാട്ടി വിവാഹം കഴിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരി കൊട്ടാരത്തിലെ രാജവർമ്മ വലിയ കോയി തമ്പുരാനെയാണ്. അദ്ദേഹം പരപ്പനങ്ങാടി ഇന്നത്തെ കോഴിക്കോട് മലബാർ ഏരിയയിലുള്ള പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. 1766 ഹൈദരലി പടയോട്ടം ആരംഭിച്ച കാലഘട്ടത്തിൽ അവിടെ നിന്ന് പലായനം ചെയ്തു വന്ന രാജകുടുംബങ്ങളെ തെക്കുംകൂർ രാജ്യം നശിപ്പിച്ച് അവരുടെ സാന്നിധ്യം അവിടുത്തെ സാന്നിധ്യം ഏറ്റെടുത്ത മാർത്താണ്ഡവർമ്മ തിരുമനസ് തെക്കുംകൂർ രാജാവിൻ്റെ അന്നത്തെ തലസ്ഥാനമായിരിക്കുന്ന ചങ്ങനാശ്ശേരിയിൽ പാർപ്പിക്കുകയും ചെയ്തു. അവിടുത്തെ രാജാവിൻ്റെ രാജകുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് രാജരാജവർമ്മ വലിയ കോയി തമ്പുരാൻ. അവർ താമസിച്ചിരുന്ന സ്ഥലം നീരാഴിക്കെട്ട് പുര, അല്ലെങ്കിൽ നീരാഴിക്കൊട്ടാരം എന്നൊക്കെ പറയുന്ന ഒരു കൊട്ടാര സമുച്ചയത്തിലായിരുന്നു. അത് പണ്ടത്തെ തെക്കുംകൂർ രാജാവിൻ്റെ തലസ്ഥാനത്തായിരുന്നു, അതുപോലെ തന്നെ ഭരണശിരാകേന്ദ്രവുമായിരുന്നു. സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ അയിലൻ തിരുനാൾ തമ്പുരാട്ടിയുടെ വിവാഹത്തിനോട് ശേഷം അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. അതൊരു രുക്മിണിഭായ് എന്ന് പറയുന്ന ഒരു പെൺകുഞ്ഞായിരുന്നു. എന്നാൽ ഭരണം സ്ത്രീകളുടെ കയ്യിൽ തന്നെ നിൽക്കുമോ, അല്ലെങ്കിൽ നാളെ ഇതിനൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടാകില്ലേ എന്നുള്ള ഒരു ഭയം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ അത്യധികം രൂക്ഷമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അയിലൻ തിരുനാൾ തമ്പുരാട്ടിയുടെ ഭരണം വളരെ ഉദാത്തമായ ഭരണമായിരുന്നു എന്നാണ് തിരുവിതാംകൂർ ചരിത്ര രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു സ്ത്രീയാണ് ഭരിക്കുന്നത് എന്നുള്ള ഒരു ഭാഗഭേദം ഒന്നും അന്ന് തമ്പുരാട്ടി കാണിച്ചിരുന്നില്ല. അതിന് ഉത്തമമായിട്ടുള്ള ഒരു ദിവാനും അവരുടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കേണൽ മൺറോ തമ്പുരാട്ടിയുമായി വളരെ അടുത്ത് പെരുമാറിയിരുന്ന ഒരു ദിവാനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പലതരത്തിലുള്ള പരിഷ്കാരങ്ങൾ നമ്മളുടെ നാട്ടിൽ വരുത്തിയതും ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള ആ ഒരു ഗവൺമെൻറ്റിലൂടെയാണ്. സെക്രട്ടേറിയറ്റ് സിസ്റ്റം തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത് ഇവരാണ്. അതുപോലെ തന്നെ അടിമത്തം നിരത്തലാക്കിയതും
നിയമം പോലും നിർത്തലാക്കിയത് ഇവരാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സ്ഥാപന സമുച്ചയങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ എല്ലാം ആദ്യത്തെ നടപടികൾ ആരംഭിച്ചത് തമ്പുരാട്ടിയുടെ കാലഘട്ടത്തിലായിരുന്നു. ഹജൂർ കച്ചേരി പോലുള്ള കാര്യങ്ങളെ ഉദ്ധരിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രാരംഭ നടപടികളെല്ലാം തമ്പുരാട്ടിയുടെ കാലഘട്ടത്തിലായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ ആദ്യമായി വാക്സിനേഷൻ എടുത്തത് തമ്പുരാട്ടിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അത് അങ്ങനെ ധാരാളം ഭരണപരിഷ്കാരങ്ങളെ നടപ്പിലാക്കിയ ഒരു മഹത് വ്യക്തിയായിരുന്നു അയ്യൻ തിരുനാൾ തമ്പുരാട്ടി. ഒരേ സമയം ആർക്കും ഇല്ലാത്ത ഒരു പ്രാതിനിധ്യമാണ്, ഒരേ സമയം റീജൻ്റായും ഒരേ സമയം മഹാറാണിയായും പ്രവർത്തിക്കാൻ പറ്റി എന്നുള്ളതും ഈ തമ്പുരാട്ടിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു. ഇവർക്ക് ഒരു പുരുഷ പ്രജ സന്താനം ഉണ്ടാകുന്നില്ല എന്ന് കാണുന്നത് വളരെയധികം നാടിനെല്ലാം ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ അസന്തുലിതാവസ്ഥയ്ക്ക് ഉണ്ടാക്കാൻ ആ അസന്തുലിതാവസ്ഥയ്ക്ക് ഒരു ശമനം വരാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ആണ് ഉണ്ടായിരുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ പല രീതിയിലുള്ള നേർച്ച കാഴ്ചകൾ അവിടെ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രഗത്ഭമായ ഒരു നേർച്ച, പുരുഷ സന്താനം ഉണ്ടാകാനുള്ള ഒരു നേർച്ചയുടെ പിന്നെ ആ പുരുഷ പ്രജയിലൂടെ പുരുഷനായി മാറപ്പെട്ട മഹാരാജാവിലൂടെ തിരുവനന്തപുരവും പ്രത്യക്ഷത്തിൽ ശ്രീപത്മനാഭ സ്വാമിക്ക് ഇത്രമാത്രം സമർപ്പണങ്ങൾ നടത്തിയ ഒരു മഹാരാജാവ് ഉണ്ടോ എന്നുള്ളത് സംശയിക്കത്തക്ക രീതിയിലുള്ളൊരു മഹാരാജാവിനെ സമ്മാനിച്ചത് ഒരു ക്ഷേത്രം പണിതതിൻ്റെ അഭിവൃദ്ധിയിലൂടെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞുവല്ലോ, നീരാഴിക്കെട്ട് കുതിരയിലായിരുന്നു ഇവരുടെ എല്ലാം വാസം. രാജരാജവർമ്മ വലിയ കോയിത്തമ്പുരാൻ നീരാഴിക്കെട്ടുപുരയിൽ നിന്ന് ലക്ഷ്മിപുരം എന്ന് പറയുന്ന ഒരു പുതിയ കൊട്ടാരം പണിയുകയും അവിടെ താമസമാക്കുകയും ചെയ്തിരുന്ന ആയില്യം തിരുനാളിൻ്റെ ഭർത്താവായ രാജരാജവർമ്മ തമ്പുരാൻ അതിനോട്, ഈ കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ ഒരു തേവാരക്ഷേത്രം, മഹാക്ഷേത്രം എന്നുള്ള രീതിയിൽ പ്രതിഷ്ഠ നടത്തി പണി കഴിപ്പിച്ച് പ്രതിഷ്ഠ നടത്തി. ആ ക്ഷേത്രമാണ് പുഴവാത് വൈകുണ്ഠേശ്വര സന്താനഗോപാലമൂർത്തി ക്ഷേത്രം. പുഴവാത് വൈകുണ്ഠേശ്വര സന്താനഗോപാലമൂർത്തി ക്ഷേത്രം വളരെ പ്രാതിനിധ്യം ഉള്ള അത്യപൂർവത്തിൽ അപൂർവമായിട്ടുള്ള ഒരു പ്രതിഷ്ഠാ സങ്കല്പത്തിനെയാണ് പറയുന്നത്. സന്താനഗോപാലമൂർത്തി എന്ന് പറയുന്ന സങ്കല്പം മഹാഭാരത കഥയിലെ സന്താനഗോപാലം എന്ന ഭാഗത്ത് പറയുന്ന സന്താനഗോപാല കഥയിലെ മഹാവിഷ്ണു ആയിരിക്കുന്ന ശ്രീകൃഷ്ണൻ ആണ് ഉദ്ദേശിക്കുന്നത്. വിപ്രനായ ഒരു വ്യക്തി, അതായത് ബ്രാഹ്മണനായ ഒരു വ്യക്തിക്ക് തനിക്കുണ്ടായ 9 മക്കൾ നഷ്ടപ്പെടുന്നു. 10-ാമതൊരു കുട്ടി ഉണ്ടായാൽ അർജുനൻ തന്നെ ആ കുട്ടിയെ ഈ ബ്രാഹ്മണന് ദാനം ചെയ്തു നൽകാം എന്ന് വാക്ക് പറയുന്നു. പക്ഷേ 10-ാമത്തെ കുട്ടിയും നിർഭാഗ്യവശാൽ മരിച്ചു പോകുന്നു. എന്നാൽ അങ്ങനെ അഗ്നിയിലേക്ക് ചാടി മരിക്കാൻ പോകുന്ന ആ ബ്രാഹ്മണൻ പുത്രദുഃഖത്താൽ അല്ലെങ്കിൽ പുത്രനില്ലായ്മയുടെ ദുഃഖത്താൽ, പുത്രനില്ലായ്മ എന്നുള്ള ദുഃഖത്താൽ അഗ്നിയിൽ ചാടിപ്പോകാൻ പോകുന്ന ബ്രാഹ്മണന് മുമ്പിൽ ഭഗവാൻ കൃഷ്ണൻ ആ 10 മക്കളെയും വൈകുണ്ഠത്തിൽ പരിലസിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ ഈ 10 മക്കളെയും അവിടെ നിന്ന് ഭഗവാൻ തന്നെ ഈ ബ്രാഹ്മണന് നൽകുകയും ചെയ്യുന്നു. ഇതാണ് സന്താനഗോപാലമൂർത്തിയുടെ കഥ. പുഴവാത് ശ്രീ വൈകുണ്ഠേശ്വര സന്താനഗോപാലമൂർത്തിയുടെ പ്രതിഷ്ഠ അത്തരത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ്. ശംഖചക്രങ്ങളോടുകൂടിയും 2 താഴ തൃക്കൈകൾ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്ന രീതിയിൽ ആ ഒരു കുഞ്ഞ്, അതായത് നേരത്തെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ബ്രാഹ്മണന് നൽകാൻ വേണ്ടി ഭഗവാൻ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അത്രമാത്രം പ്രാതിനിധ്യമുള്ള ഒരു ക്ഷേത്രമാണ് സന്താനഗോപാലമൂർത്തിയുടെ ക്ഷേത്രം. ഈ സന്താനഗോപാലമൂർത്തി ഒരു തേവാര വിഗ്രഹമായിട്ട് തിരുവാറാട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ അനുബന്ധമായ ക്ഷേത്രമായ ആവണിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലൊരു സന്താനഗോപാലമൂർത്തിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അതും തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അത് മാത്രമേ ഉള്ളൂ എന്നാണ് കരുതുന്നത്. അതാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ
എല്ലാവിധ നേർച്ച കാഴ്ചകളുടെ എല്ലാം ഫലമായി 1813 ആണ്ടിൽ ചോതി നക്ഷത്രത്തിൽ ഒരു ഉത്തമനായ പുരുഷനായ ഒരു ബാലകനെ ഐലൻഡ് തിരുനാൾ പ്രസവിക്കുന്നു. പ്രസവിക്കുന്നതിന് മുമ്പേ തന്നെ ആ ബാലകന് പല പല പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. പ്രസവിക്കുന്നതിന് മുമ്പേ തന്നെ രാജാധികാരം ആ ബാലനെ ഏൽപ്പിച്ചിരുന്നു. ഗർഭസ്ഥനായിരിക്കുന്ന ഒരു കുട്ടിയുടെ മേളിൽ രാജാധികാരം ഏൽപ്പിക്കുന്ന ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത ഒരു സംഭവ വികാസം അവിടെ ഉണ്ടായി. അതാണ് ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന സ്വാതി തിരുനാളിൻ്റെ ജനനം. ഗർഭശ്രീമാനായ സ്വാതി തിരുനാൾ പുഴവാത് വൈകുണ്ഠേശ്വര ശ്രീ സന്താനഗോപാലമൂർത്തിയുടെ സന്താനഗോപാല ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം നിർമ്മിച്ച് ഉണ്ടായ കുട്ടിയാണ് എന്ന് പറയുന്നത് സത്യമാണ്. അതുപോലെ പല രീതിയിലുള്ള നേർച്ചകളുടെയും കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും ഒരു സമ്മേളനമാണ് സ്വാതി തിരുനാളിൻ്റെ പിന്നീടുള്ള ജീവിതം.